പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഭരണത്തെയും ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യമാകെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരികയാണ്. കേന്ദ്രത്തിനെതിരെ സംസ്ഥാനങ്ങൾ കൂട്ടത്തോടെ സമരം പ്രഖ്യാപിക്കുന്ന അപൂർവ സാഹചര്യമാണ് രാജ്യത്ത് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം ബുധനാഴ്ച ഡൽഹിയിൽ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും ഒടുവിലെത്തിയത്. മന്ത്രിസഭ ഒന്നടങ്കവും ഭരണപക്ഷ MLAമാരെല്ലാവരും സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പറഞ്ഞത്. കേന്ദ്ര ബജറ്റിൽ കർണാടകത്തെ പൂർണ്ണമായും തഴഞ്ഞതിലും അർഹതപ്പെട്ട നികുതി വിഹിതം പോലും നൽകാതെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനുമെതിരെയാണ് അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തോട് കാണിക്കുന്ന കടുത്ത വിവേചനത്തിനെതിരെ 8-ാം തീയതിയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ MLAമാരുൾപ്പെടെ സമരം നടത്തുന്നത്. അന്നേ ദിവസം തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പറഞ്ഞു കഴിഞ്ഞു. കറുപ്പ് ഷർട്ട് ധരിച്ച് പാർലമെൻറ്റിലെത്തുന്ന DMK MPമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കും. കോൺഗ്രസ് ഉൾപ്പെടെ സഖ്യത്തിലെ മറ്റ് MPമാരോടും പങ്കെടുക്കണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെയും പഞ്ചാബിലെയും ആം ആദ്മി സർക്കാരുകളും കേന്ദ്ര അവഗണനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രതിഷേധിച്ചു അവർ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ കൽക്കത്തയിൽ 48 മണിക്കൂർ നീണ്ടുനിന്ന ധർണ നടത്തി. ഡൽഹിയിൽ സമരം നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിലാണ്. കേരളം ഉന്നയിക്കുന്നതിന് സമാനമായ ആവശ്യങ്ങൾ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളും ഉയർത്തുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP ഫെഡറൽ തത്വങ്ങളെല്ലാം തകർത്ത് ഏകാധിപത്യ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അർഹമായ വിഹിതമോ പദ്ധതികളോ കൊടുക്കാതെ എല്ലാ വിധത്തിലും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും പറയാനുള്ളത് സമാനമായ അവഗണനയുടെ കഥയാണ്. ഇതിനെതിരെ യോജിച്ച പ്രക്ഷോഭം ഉയർന്നില്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഭാവി തന്നെ അപകടത്തിലാകും. കേരളം സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ UDF നേതാക്കളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് സംസാരിച്ചിരുന്നു. അവർക്ക് സൗകര്യപ്രദമായ ദിവസം യോജിച്ച് സമരം നടത്താൻ തയ്യാറാണെന്ന് VD സതീശനോടും PK കുഞ്ഞാലിക്കുട്ടിയോടും പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് പിരിഞ്ഞവർ BJPക്കെതിരെ സമരം ചെയ്യാൻ തങ്ങളെ കിട്ടില്ലെന്ന പരസ്യ പ്രഖ്യാപനവുമായാണ് പിന്നീട് രംഗത്ത് വന്നത്. UDFൻ്റെ BJP സ്നേഹം വഴിഞ്ഞൊഴുകുമ്പോൾ കർണാടകവും തമിഴ്നാടും തെലുങ്കാനയുമെല്ലാം കേന്ദ്രവിരുദ്ധ സമരവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് പിന്തുണയും ഈ സമരങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ UDF നേതാക്കൾക്ക് ഇനി എന്നാണോ നേരം വെളുക്കുക.